നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മേടമാസം രണ്ടാം മേടമാസം മൂന്നാം തീയതിയാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് പൂയൻ നക്ഷത്രമാണ് നക്ഷത്രം പൂയൻ നക്ഷത്രം മുഴുനാളാണ് ശുഭനക്ഷത്രമാണ് പക്ഷേ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് ചൊവ്വ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു ദിവസമല്ല കാരണം ചൊവ്വയെന്ന് പറയുമ്പോൾ ആ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട് ആ ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ അധീനതയിലാണ് ആ ദിവസം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ശുഭഗ്രഹമല്ല അപ്പോൾ പോസിറ്റീവായിട്ടല്ലാത്ത നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ അന്ന് കൂടുതലായിട്ട് വരാനിടയുള്ളത് കൊണ്ടാണ് അന്ന് ശുഭകാര്യങ്ങൾ നമ്മളൊന്നും ചെയ്യരുത് അല്ലെങ്കിൽ അന്ന് ചെയ്തു വെക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങോട്ട് അതിൻ്റെ നെഗറ്റീവ് ബാധിക്കുകയും നമ്മൾ ചെയ്യുന്ന ഫലത്തിൻ്റെ റിസൾട്ട് നെഗറ്റീവായി മാറുകയും ചെയ്യും അതുകൊണ്ടാണ് ചൊവ്വാഴ്ച ശുഭകാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം പക്ഷേ ഇന്ന് പൂയൻ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ബർത്ത്ഡേ നമുക്ക് മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കണേ വാർഷിക ഫലത്തെയാണ് ചിന്തിക്കണേ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ കുറേ കഷ്ടതയേറിയ വർഷമാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ വാർഷിക ഫലവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവും പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ അഗ്നിഭയം തീപ്പൊള്ളലേക്കാം പ്രത്യേകിച്ച് അടുക്കള പണി ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം ആക്സിഡൻ്റ് ഉണ്ടാവാം വാഹനം ഓട്ടിക്കുന്നവർ പ്രത്യേകിച്ച് വാഹന ആദ്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം കേസ് വഴക്കുകൾ ഉണ്ടാവാം ശത്രുക്കളുടെ എണ്ണം കൂടാം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം ഇതിനൊക്കെ ഇടവരുന്ന ഒരു കാലഘട്ടമാണ് ഈ ബർത്ത്ഡേ കൊണ്ട് ഉള്ള ഫലത്തെ ചിന്തിക്കുമ്പോൾ അപ്പോൾ വളരെ സൂക്ഷിക്കണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം ഇത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥന കൂട്ടണം പ്രത്യേകിച്ച് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകണം ഭഗവാൻ ക്ഷേത്രത്തിൽ പോയി പാൽപായസം തുളസിമാല അർച്ചന ഇവ നടത്തണം അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചനക്ക് കൊടുക്കണം ഇത് ഇന്നത്തെ ദിവസം ചെയ്യണം മാത്രമല്ല പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ ചെയ്ത് പോവുക ഇതൊന്നും നമുക്ക് യാക്കാതിരിക്കാൻ വേണ്ടി അപ്പോൾ നമുക്കിതൊന്നും ഏക്കത്തില്ല ചൊവ്വയുടെ നെഗറ്റീവ് ബാധിക്കാതെ പോകും ഒരു വർഷക്കാലവും ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഈ ചൊവ്വയുടെ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരും അല്ലാത്തവരും ചുവന്ന വസ്ത്രം ധരിക്കുന്നത് കുറേ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും രക്ത കളറിലുള്ള വസ്ത്രം റെഡ് കളറിലുള്ള വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ എന്തു ചെയ്യണം വസ്ത്രധാരണത്തിൽ റെഡ് കളർ ധരിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ചുവന്ന കർച്ചീപ്പെങ്കിലും കയ്യിൽ ധരിക്കണം കരുതണം അല്ലെങ്കിൽ ഒരു കുങ്കുമ കുറി തൊടണം ഇതൊക്കെ നമ്മളിലേക്ക് ചൊവ്വയുടെ നെഗറ്റീവ് മാറ്റി മാറ്റി പോസിറ്റീവ് കൊണ്ടുവരാൻ സഹായിക്കും അതേപോലെ തന്നെ ഇന്ന് ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ന അവസ്ഥയിലുള്ളവര് അഭിജിത് മുഹൂർത്തത്തെ നമുക്ക് തിരഞ്ഞെടുക്കാം ഇന്ന് പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തിയെട്ട് വരെയാണ് അഭിജിത് മുഹൂർത്ത സമയം ഇന്നത്തെ ദിവസം തന്നെ ചില കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ അല്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെട്ടു പോവും ഇന്ന് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇന്ന് പന്ത്രണ്ട് തൊട്ട് പന്ത്രണ്ട് നാൽപ്പത്തെട്ട് വരെ അഭിജിത്ത് മുഹൂർത്തം വരെയാണ് അഭിജിത്ത് മുഹൂർത്തം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം അതുപോലെ ഇന്ന് രാവുകാലം പറഞ്ഞത് മൂന്ന് മണി മുതൽ നാല് നാലര വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും മൂന്ന് മണി മൂന്ന് മണി ജാതക ഇവിടെ ഇന്നത്തെ ഇന്നത്തെ ഉദയം തൊട്ട് മൂന്ന് മണി ഇരുപത്തെട്ട് മിനിറ്റ് തൊട്ട് നാല് മണി അമ്പത്തൊമ്പത് മിനിറ്റ് വരെയും രാഹുകാല സമയം രാഹുകാല സമയം യാത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ശുഭയാത്രയ്ക്ക് ഈ സമയം സമയമെടുക്കരുത് ശുഭയാത്രകൾ മാറ്റിവെക്കണം അതേപോലെ തന്നെ നമുക്ക് ഗുളികകാലവും യമകണ്ഠകാലവും ഒരു കാര്യത്തിനും തിരഞ്ഞെടുക്കരുത് ഗുളികകാല സമയം പറഞ്ഞത് പന്ത്രണ്ട് മണി ഇരുപത്തി നാല് മിനിറ്റ് തൊട്ട് ഒരു മണി അമ്പത്താറ് മിനിറ്റ് വരെയും അതുപോലെ ഒമ്പത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് പത്ത് അമ്പത്തിരണ്ട് വരെയും യമഖണ്ഠകാലവും യമഖണ്ഠകാലൊക്കെ കലണ്ടറിൽ ഇട്ടിക്കുന്നത് ഒമ്പത് മണി മുതൽ പത്തര മണി ഒന്നാണ് അപ്പോൾ ഒമ്പത് ഇരുപത്തൊന്ന് മിനിറ്റ് ഉള്ളൂ പത്ത് അമ്പത്തിരണ്ട് വരെ ഉണ്ട് താനും അതുകൊണ്ടാണ് ഈ സമയം കലണ്ടറിൽ ഇട്ടിക്കുന്നതിന് വിപരീതമായിട്ടാണ് അന്നത്തെ ഉദയം ആസ്പദമാക്കി വരുന്നത് അതുകൊണ്ടാണ് അതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നതിന് കാരണം അപ്പോൾ ഇന്നത്തെ ദിവസം സൂക്ഷിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക ഒരാളോട് സംസാരിക്കുമ്പോഴും ഒക്കെ ശത്രുത ഉണ്ടാകുന്ന നെഗറ്റീവ് ഉണ്ടാവാൻ ഇടവരുന്ന സമയമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം